നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാഗമണ്ണിലെ ആ നിശാപാർട്ടി നമ്മൾ മറന്നിട്ടില്ല. തൊട്ടുപിന്നാലെ ഇന്നലെ രാത്രിയിൽ എറണാകുളത്തെ നാല് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ എക്സൈസ് കസ്റ്റംസ് സംയുക്തമായി നടത്തിയ ആ കോംബിംഗ് ഓപ്പറേഷൻ കൊച്ചിയെ പഴയ കൊച്ചിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ. ശനിയാഴ്ച രാത്രി 11:30 കസ്റ്റംസ് എക്സൈസ് അംഗങ്ങൾ നാല് വിഭാഗങ്ങളായി തിരിഞ്ഞു. ഈ നാല് സംഘങ്ങൾ കൊച്ചിയിലെ നാല് വൻകിട ഹോട്ടലുകൾ ലക്ഷ്യമായി ചീറിപ്പാഞ്ഞു. നക്ഷത്ര ഹോട്ടലുകളിലേക്ക് പൊടുന്നനെ എത്തിച്ചേർന്ന ഈ സംഘം DJ പാർട്ടി നടക്കുന്ന ഹാളുകളിലേക്ക് ഇരച്ചു കയറുന്നു. ഈ പോലീസ് സംഘത്തെയും കസ്റ്റംസിനെയും ഒക്കെ കണ്ടപാടെ നിശാ പാർട്ടിയിൽ പങ്കെടുക്കുന്നവർ അങ്കലാപ്പിലായി. പലരും പകച്ചു നിന്നു. അതേ ഹോട്ടലിൽ റൂമെടുത്തിട്ടുള്ള ചില യുവമിഥുനങ്ങൾ നൂൽബന്ധമില്ലാതെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് അമ്പരപ്പായി. പിന്നെ കാണുന്നത് ഈ ഹോളിൽ നിന്ന് ഓരോരുത്തരായി ഓടി പുറത്തേക്ക് രക്ഷപ്പെടുന്നതാണ്. ചിലർ റൂമിലേക്ക് ഓടിക്കയറുന്നു, മറ്റു ചിലർ റിസപ്ഷൻ നോക്കി താഴേക്ക് ഓടുന്നു. ഫോർട്ട് കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നടന്ന റെയ്ഡിൻ്റെ വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച ആകെ രസകരമായിരുന്നു. ഈ റെയ്ഡിൻ്റെ വിവരങ്ങളൊന്നും അറിയാതെ ഓൺലൈൻ ടാക്സികളിൽ ചില യുവാക്കളും യുവതികളുമൊക്കെ ഹോട്ടലിന് മുന്നിൽ വന്നിറങ്ങുന്നു. അവിടെ മാധ്യമപ്പടയെ കണ്ടപാടെ ഇവരൊക്കെ ആകെ പരിഭ്രാന്തരാകുന്നു. രാത്രി 1:30 പോലും ഇത്തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ആ ഹോട്ടലുകളിൽ എത്തിക്കൊണ്ടേയിരുന്നു. ഇവർക്കൊന്നും പരസ്പരം പരിചയമില്ല. രാത്രിയിലെ ഈ DJ പാർട്ടിക്കൊപ്പം നിശ ഡാൻസ്, വീക്കെൻഡിലെ ഈ ഒരു പ്രോഗ്രാം അടിച്ചു പൊളിക്കുക മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഈ പാർട്ടിയിലെത്തുന്ന മിക്കവരുടെയും പ്രായം 20-നും 25-നും ഇടയ്ക്ക്. മിക്കവരും സ്ഥലത്തെ IT പാർക്കുകളിലൊക്കെ ജോലി ചെയ്യുകയോ മികച്ച പ്രൊഫഷണൽ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന യുവാക്കളും യുവതികളും. ഹോട്ടലുകളിൽ പരിശോധന നടക്കുന്നതറിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഇവരൊക്കെ പമ്പ കിടക്കുന്നു. ചിലർ മാത്രം പാർട്ടിയെപ്പറ്റി സംസാരിക്കുന്നു. സംഘാടകർ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുത്താണ് ഇത്തരം DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. ഒരു നിശ്ചിത തുക നൽകിയാൽ പാർട്ടിക്കെത്തുമ്പോൾ തങ്ങൾക്ക് മദ്യം കുറച്ച് ഫ്രീയായി ലഭിക്കും, പിന്നെ എല്ലാം മറന്ന് ഒന്ന് ഡാൻസ് ചെയ്യാം. ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കാനെത്തുന്നവർ തമ്മിൽ അധികവും പരിചയമില്ല. നിശാ പാർട്ടിക്ക് നിശ്ചിത തുകയടച്ച് ഹോട്ടലുകളിൽ എത്തുകയാണ് പതിവ്. വൻകിട ഹോട്ടലാണ്, നിശാ പാർട്ടിക്ക് നല്ല ചിലവുമുണ്ട്. നഗരത്തിലെ വലിയ വ്യവസായികളിൽ ചിലരൊക്കെ ഇത്തരം നിശാ പാർട്ടികളിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. അവരെ തേടി നഗരത്തിലെ യുവതികളും എത്താറുണ്ട് എന്നതാണ് മറ്റൊരു പച്ചയായ സത്യം. ഈ അടുത്ത കാലത്ത് എടപ്പള്ളിയിലെ ഒരു വൻകിട ഹോട്ടലിൽ 1000-ത്തോളം ആളുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു നിശാ പാർട്ടിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണമുള്ളതുകൊണ്ട് ചില പരാതികൾ ഉയർന്നു വരികയും ജില്ലാ ഭരണകൂടം ഇടപെട്ട് അത് നടത്താൻ പാടില്ല എന്ന ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് സംഘാടകരോട് ഹോട്ടലുകാർ പറഞ്ഞത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവുണ്ട്, ഈ പാർട്ടി നടത്താൻ കഴിയില്ല എന്നാണ്. എന്നാൽ സംഘാടകർ തിരിച്ചു പറഞ്ഞത് നഗരത്തിലെ അതിസമ്പന്നരും അതിസ്വാധീനമുള്ളവരും പങ്കെടുക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു റെയ്ഡും ഇവിടെ നടക്കില്ല. അവിടെ 1000-ത്തോളം ആളുകളെ ചേർത്തു നിർത്തി അന്ന് DJ പാർട്ടി നടത്തി. ജില്ലാ ഭരണകൂടത്തെ പോലും നോക്കുകുത്തിയായി കൊച്ചിയിലെ മിക്ക ഹോട്ടലുകളിലും ഇത്തരത്തിൽ നിശാ പാർട്ടികൾ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നലെ കാര്യങ്ങൾ കൈവിട്ടുപോയത് മറ്റ് ചില ഇടപെടലുകളിൽ നിന്നു തന്നെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെയാണ് കൊച്ചിയെ ഒന്ന് വെടുപ്പാക്കാൻ തീരുമാനമെടുത്തതും. കൊച്ചിയിലെ പോർട്ടിലൂടെ ഒരു കണ്ടെയ്നറിൽ വൻതോതിൽ മയക്കുമരുന്ന് എറണാകുളത്തെത്തി എന്ന ഒരു രഹസ്യ വിവരം. ഇത് നഗരത്തിലെ വൻകിട ഹോട്ടലുകളിലേക്കാണ് പോയതെന്നും നിശാ പാർട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ മയക്കുമരുന്ന് എന്നും കൃത്യമായ വിവരം കസ്റ്റംസിന് ലഭിക്കുന്നു. കസ്റ്റംസ് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുന്നു. അവരിരുവരും ഒരുമിച്ച് ഒരു കോംബിംഗ് റെയ്ഡ് നടത്താൻ തീരുമാനമെടുത്തു. ഒരു തരത്തിലും ഈ റെയ്ഡിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തു പോകരുത് എന്ന് ഇവർക്ക് നിഷ്കർഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ പോലും ഏറ്റവും ഒടുവിലത്തെ മിനിറ്റുകളിൽ മാത്രമാണ് ഇക്കാര്യം അറിയിച്ചത്.
പിന്നെ നടന്നത് കൊച്ചിയിൽ ഒരിക്കലും കാണാത്ത നാടകീയ നീക്കം എല്ലാത്തിനെയും തൂക്കിയെടുക്കണം എന്നായിരുന്നു ആദ്യത്തെ നിശ്ചയമെങ്കിലും ഇത്തരം പാർട്ടികളിൽ മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്ന എല്ലാവരെയും തൂക്കിയെടുക്കാനായിരുന്നു മുകളിൽ നിന്നുള്ള ആദ്യ നിർദ്ദേശം എന്നാൽ ഏറ്റവും ഒടുവിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തു കൊച്ചിയിലെ നാല് ഹോട്ടലുകളാണ് ഇന്നലെ തൂത്തുവാരിയത് ഫോർട്ട് കൊച്ചി കുണ്ടന്നൂർ കണ്ണാടിക്കാട് പാലാരിവട്ടം എന്നിവിടങ്ങളിലെ വൻകിട ഹോട്ടലുകൾ കസ്റ്റംസ് പ്രിവന്റീവും സംസ്ഥാന എക്സൈസും സംയുക്തമായി നീങ്ങി ഒപ്പം കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും കൃത്യമായി കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് കൊച്ചിയെ വെടുപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചത് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവർ ലഹരിയുമായാണോ എത്തുന്നത് എന്നറിയുക തന്നെയായിരുന്നു ആദ്യ ലക്ഷ്യം ലഹരി കൈവശമുണ്ടെങ്കിൽ മണത്തറിയുന്ന നായ ഈ അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു നായയുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് നാലു പേരിൽ നിന്ന് മാരകമായ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതും പിടികൂടുന്നതും ഇവരെ കസ്റ്റഡിയിലെടുത്തു കൊച്ചിയിലെ ഇത്തരം ഡി ജെ പാർട്ടികളിലേക്ക് വരുന്ന മയക്കുമരുന്ന് ബംഗളൂരു സംഘത്തിൻ്റെതാണ് എന്ന് ഈ അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഓരോരുത്തരെയായി വിട്ടയച്ചു ഇത് മണിക്കൂറുകൾ നീണ്ടുനിന്നു രണ്ട് ഹോട്ടലുകളിലെ റെയ്ഡിൽ ചെറിയ തോതിലുള്ള ലഹരിമരുന്നുകൾ കണ്ടെത്തി കസ്റ്റംസ് ഡോഗ് സ്ക്വാഡിലെ സ്റ്റീഫർ ഡോഗാണ് ലഹരിമരുന്ന് മണം പിടിച്ച് കണ്ടെത്തിയത് കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ കഞ്ചാവും ലഹരിമരുന്നും വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് ഏറെക്കാലമായി പരാതി ഉയരുന്നു ബിനീഷ് കൊടിയേരിയുടെ അറസ്റ്റും റിമാൻഡുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില ലഹരി പാർട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു കുമരകത്തും മറ്റ് ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ നടക്കുന്ന നിശാപാർട്ടികളെക്കുറിച്ചായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ അന്നും എറണാകുളത്തെ വൻകിട ഹോട്ടലുകളിൽ നടക്കുന്ന നിശാപാർട്ടികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്നു മുതൽ കസ്റ്റംസ് കർശന നിരീക്ഷണമാണ് ഈ ഹോട്ടലുകൾക്ക് മേൽ ഏർപ്പെടുത്തിയത് വാഗമണ്ണിലെ നിശാപാർട്ടിക്ക് വേണ്ടി ലഹരിമരുന്ന് എത്തിച്ചത് ഒരു നൈജീരിയക്കാരനായിരുന്നു അന്ന് കേസിൽ പിടികൂടിയത് 11 പ്രതികളെ എല്ലാവർക്കുമുള്ളത് ബംഗളൂരു കണക്ഷൻ തന്നെ അതേ ബംഗളൂരു ബന്ധമാണ് കൊച്ചിയിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കൊച്ചിയിലെ ഡി ജെ പാർട്ടി സംഘാടകർക്ക് വേണ്ട ചില ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു ഉന്നത നേതാവാണ് എന്ന് ഏറെക്കാലമായി പരാതിയുണ്ട് എന്തായാലും അതൊന്നും ഇപ്പോൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കൊച്ചിയെ ഒന്ന് വെടിപ്പാക്കിയെടുക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്